കുരിശിന്റെ വഴിയും മാതാവിന്റെ വ്യാകുലങ്ങളും. പരിശുദ്ധ അമ്മ ജീവിതത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും ദൈവീകമായി സ്വീകരിച്ചവളാണ്. വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ മാതാവിന്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വ്യാകുലമായ മാതാവിന്റെ സ്നേഹത്തിൽ ചാലിച്ച ഈ തീർത്ഥയാത്രയിൽ നമുക്കും പങ്കാളികളാകാം. 1. ഹൃദയം ഭേദിക്കപ്പെട്ടവൾ. നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ സിമിയോന്റെ പ്രവചനം കേട്ടു നിൽക്കുന്ന പരിശുദ്ധ മറിയം. ജനിക്കാൻ പോകുന്ന ശിശു സകല ജനത്തിനും ബലിയാകാനുള്ള കുഞ്ഞാണെന്നുള്ള തിരിച്ചറിവ് ഉദരത്തിൽ വച്ച് തന്നെ അമ്മയ്ക്കുണ്ട്. ആ കുഞ്ഞിന്റെ ജനനത്തോടെയും അമ്മയുടെ ജീവിതത്തിലുണ്ടായ ദുർഘടം പിടിച്ച യാത്രയിൽ ദൈവത്തോട് പറഞ്ഞ ആമേൻ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ആ കുഞ്ഞിന്റെ കുഞ്ഞിക്കാലുകൾ തഴുകുമ്പോഴും ഉമ്മ വയ്ക്കുമ്പോഴും ആ കാലിൽ തറയ്ക്കപ്പെടാനിരിക്കുന്ന ആണിപ്പാടുകൾ നിഴൽ പോലെ അമ്മ കണ്ടിരുന്നില്ലേ? തന്റെ മകൻ നടന്നു പോകേണ്ട കുരിശിന്റെ യാത്രയുടെ ഓർമ്മ ആഴത്തിലുള്ള തേങ്ങൽ അമ്മയ്ക്ക് നിരന്തരം നൽകിയിരിക്കും. മകനെപ്പോലെ അമ്മയും നിരന്തരം പറഞ്ഞു കാണും, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. 2. തിരുക്കുടുംബത്തിന്റെ അനുസരണയാത്ര. സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശത്തെ അപ്പാടെ അനുസരിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരുക്കുടുംബം. തന്റെ ഏക മകനെയും വഹിച്ചുകൊണ്ടുള്ള അവരുടെ ദൂരയാത്ര എത്ര ദുർഘടം പിടിച്ചതായിരിക്കും. ഭാഷയറിയാത്ത, ഒരു പരിചയവുമില്ലാത്ത നാട്ടിലേക്ക് അനിശ്ചിതത്വത്തിലേക്കുള്ള ഒരു യാത്ര. ഹെരോദ്യസിന്റെ മരണശേഷം പോലും തിരിച്ചു വരാൻ ഭയപ്പെട്ടെങ്കിൽ എത്ര കഠിനമായിരുന്നിരിക്കണം ആ ദിവസങ്ങളിലെ അനുഭവങ്ങൾ. ദൈവികമായ പ്രത്യേക ഇടപെടലുകൾ ഒന്നും തന്നെ നാം അവിടെ കാണുന്നില്ല. ദൈവത്തെ മാത്രം നോക്കിയുള്ള തിരുക്കുടുംബത്തിന്റെ അനുസരണയാത്ര. കാണാതെ പോകുന്ന ബാലനായ ഈശോ. ബാലനായ യേശുവിനെ കാണാതെ പോയപ്പോൾ അമ്മ അനുഭവിച്ച വേദന കുരിശുമരണത്തിന്റെ മുന്നാസ്വാദനമായിരുന്നു. പക്ഷേ മകൻ ചോദിക്കുന്നത് ഇങ്ങനെ, എന്റെ ദൗത്യത്തെക്കുറിച്ച് അമ്മ മറന്നുപോയോ? അമ്മ അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിതാവിന്റെ ഇഷ്ടം സ്വജീവിതത്തിൽ ചെറുപ്പം മുതലേ നിറവേറ്റുന്ന പുത്രന്റെ ദൗത്യത്തെ അതിന്റെ പൂർണതയിൽ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ. അമ്മ തന്റെ കാണാതെ പോയ മകനു വേണ്ടി തിരഞ്ഞിറങ്ങിയത് പ്രതിബന്ധങ്ങളുടെയും തടസ്സങ്ങളുടെയും വഴിയിലൂടെ നീണ്ട 3 ദിവസങ്ങൾ. കുരിശുമരണത്തിലേക്കുള്ള മകന്റെ പ്രയാണത്തെ അമ്മ മനസ്സിൽ അന്ന് ധ്യാനിച്ചിരിക്കണം. 4. കുരിശുയാത്രയിലൂടെ മുന്നോട്ടു പോകുവാൻ മകന് ശക്തിയും ധൈര്യവും നൽകുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. കുരിശുമായി നീങ്ങുന്ന മകനെ കാണുന്ന അമ്മയ്ക്ക് ശിരസ് മുതൽ പാദം വരെ വ്രണമായി നിൽക്കുന്ന മകനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണം എന്നുണ്ട്. പക്ഷേ വേദന ഇനിയും ആഴപ്പെടുമോ എന്ന് ചിന്തിച്ച് മോനെ, അമ്മ ഇവിടെ ഉണ്ട് എന്ന് സ്നേഹത്തോടെ നിശബ്ദമായി പറഞ്ഞ് മകനെ ശക്തിപ്പെടുത്തുന്നു. അമ്മേ, പിതാവിന്റെ ഹിതം നിറവേറട്ടെ എന്ന് മൂകമായി പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ച് മകനും. പരസ്പരം ആശ്വസിപ്പിക്കാനായി വെമ്പൽ കൊള്ളുന്ന 2 ഹൃദയങ്ങൾ. 5. കുരിശൻ ചുവട്ടിൽ മകനോട് ചേർന്നു നിൽക്കുന്ന പരിശുദ്ധയമ്മ. ഇതിനേക്കാൾ വലിയൊരു ദുഃഖം ഈ ലോക ചരിത്രത്തിൽ ഒരമ്മയ്ക്ക് കാണാനുണ്ടോ? തന്റെ ഏക മകൻ ആകാശത്തിനും ഭൂമിക്കുമിടയിലായി കുരിശിൽ തൂങ്ങി നിൽക്കുന്നു. ഹൃദയം തുളയ്ക്കുന്ന വേദന. മാതാവ് കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ മകനെ തനിച്ചാക്കില്ല. എന്റെ മകന്റെ വേദനകളെല്ലാം എന്റെ വേദനകളാണ്. വിശുദ്ധ ജെറോം പറയുന്നു, ശാരീരികമായി ഈശോ സഹിച്ച ഓരോ വേദനയും മുറിവുകളും മാതാവിന്റെ ഹൃദയത്തിനേറ്റ വേദനയും മുറിവുകളും ആയിരുന്നു. 6. അരുമസുതന്റെ പരിഭാവനമേനി മടിയിൽ സംഭവിക്കുന്ന പരിശുദ്ധയമ്മ. പരിശുദ്ധയമ്മ തന്റെ മടിയിൽ കിടക്കുന്ന അരുമസുതന്റെ ശരീരത്തിൽ തഴുകുന്ന സമയം പിളർക്കപ്പെട്ട തിരുഹൃദയത്തെ തൊട്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയവും പിളർന്നിരിക്കില്ലേ? കുഞ്ഞുനാൾ മുതലുള്ള ഓരോ സംഭവവും അമ്മയുടെ കൺമുൻപിൽ തെളിഞ്ഞു വന്നിരിക്കും. തന്റെ മകനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുമ്പോൾ തന്റെ ആലിംഗനം മകനെ വേദനിപ്പിക്കില്ല എന്ന ധൈര്യത്തിലായിരിക്കും അമ്മ. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ താഴ്ത്തുന്ന ഈശോ തന്റെ മകനെ എളിമയോടെ അനുകരിക്കുന്ന ഒരമ്മ. 7. മകന്റെ ജീവനില്ലാത്ത ശരീരം വേദനയോടെ സംസ്കരിക്കുന്ന പരിശുദ്ധയമ്മ.
മകന്റെ ശരീരം കുരിശിൽ നിന്ന് ഏറ്റുവാങ്ങി ഇനി ഇതാ മകനായി ഒരുക്കിയിരിക്കുന്ന കല്ലറയിൽ അടക്കണം. പരിശുദ്ധ അമ്മ ബഹുമാനാദരവങ്ങളോടെ മകന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൊതിയുന്നു. ഹൃദയത്തിലേറ്റ മുറിവുമായി മകന്റെ ഭൂമിയിലുള്ള വിശ്രമസ്ഥലത്തേക്ക് പോകുന്ന അമ്മ കല്ലറയുടെ കവാടം കല്ലുകൊണ്ട് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ മേരി തന്റെ ഹൃദയവും മകന്റെ കൂടെ വെച്ചിട്ട് പോന്നു. എന്തുകൊണ്ടെന്നാൽ ഈശോയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നിധി. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. ഈശോയുടെ മുറിവുകൾ കൃപയൊഴുകുന്ന ചാലുകളാണ്. മാതാവിന്റെ ഏഴു വ്യാകുലങ്ങൾ ഈ ചാലിലേക്കുള്ള വഴികളും. ഓരോ സഹനവും വിലയുള്ളതാകയാൽ ഒരു കൊച്ചു സഹനം പോലും നഷ്ടപ്പെടുത്താതെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ചേർക്കാം. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഇടറി വീഴാതിരിക്കാൻ ഈശോ എനിക്ക് തരുന്ന താങ്ങല്ലേ കുരിശുകൾ. ഈ സഹനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തി അതിനെ വാരിപ്പുണരാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പരിശ്രമിക്കാം.